നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം അരുംകൊല, പിന്നീട് രക്തം കുടിച്ച വിഷപ്പകറ്റിയ രാക്ഷസന്മാരുടെ ആനന്ദ നൃത്തം. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിന് ശേഷം കൊലയാളികൾ ആനന്ദ നൃത്തമാടുന്ന വീഡിയോകളാണ് വാർത്തകളാകുന്നത്. പെരിയയിൽ ഇരട്ടക്കൊലക്കേസിൽ അറസ്റ്റിലായ പ്രതികൾ വടിവാളുമായി നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്ത്. അറസ്റ്റിലായ സജയും ഗിജിനും വടിവാളുമായി നൃത്തം ചെയ്യുന്ന വീഡിയോയാണ് പുറത്തായിരിക്കുന്നത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് വീഡിയോ ഇരുവരും വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയത്. രക്തം കണ്ട് അറപ്പ് തീർന്ന ഭാവവും മറ്റും ദൃശ്യങ്ങളിൽ വ്യക്തം. അത്രയേറെ അധപ്പതിക്കുന്നു കമ്മ്യൂണിസവും അവരുടെ കൊലക്കത്തി രാഷ്ട്രീയവും. ശരിക്കും ചോരക്കൊതിയന്മാർ എന്നു തന്നെ പറയണം. പ്രതികാരം തീർക്കാനും ശിക്ഷ നടപ്പാക്കാനും ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? കൊല നടത്തിയ ശേഷം മദ്യപിച്ച് മതോന്മത്തരായി ആടിപ്പാടി കൊലപാതകം ആഘോഷമാക്കി മാറ്റിയ പാരമ്പര്യമാണ് CPMന് പറയാനുള്ളതെങ്കിൽ ജനം പുച്ഛിക്കുന്നുണ്ട്. എങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ കൊല്ലപ്പെട്ടവരുടെ വീട് പോലും സന്ദർശിക്കാതെ തൻ്റെ പാർട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നയം വ്യക്തമാക്കണം. എന്നിട്ട് തിരിഞ്ഞു നിന്ന് കൊലപാതകത്തെ അപലപിക്കുന്ന താങ്കൾ ഒരു പാർട്ടിയുടെയല്ല, മറിച്ച് ഒരു നാടിൻ്റെ നായകനാണെന്നുള്ളത് ഓർക്കുക. എന്തുകൊണ്ട് ഇത്രയേറെ തെളിവുകൾ ലഭിച്ചിട്ടും അന്വേഷണം കൊട്ടേഷൻ സംഘങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നില്ല? എച്ചിലെടുക്കയിലെ കടയിൽ നിന്നും വടിവാളുമായി ഇറങ്ങി വരുന്ന സജി വടിവാൾ ഗിജിന് എറിഞ്ഞുകൊടുക്കുന്നതടക്കം ദൃശ്യങ്ങളിലുണ്ട്. CPMന്റെ പ്രാദേശിക കമ്മിറ്റി ഓഫീസിന് സമീപത്താണ് ഈ കടയുള്ളത്. കടയുടെ പുറകിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് വടിവാൾ പിടിച്ചെടുത്തിരുന്നെങ്കിലും പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.